വാർത്തകളിലേക്ക് വിശദമായി. ശമ്പള വിതരണത്തിൽ പുതിയ ഉത്തരവുമായി KSRTC. ശമ്പളം ഗഡുക്കളായി നൽകുന്ന രീതി ആവശ്യമില്ലാത്തവർ വ്യക്തിഗത സമ്മതപത്രം നൽകാൻ CMD ആവശ്യപ്പെട്ടു. 5ാം തീയതി ശമ്പളം ആവശ്യമുള്ളവർക്ക് KSRTC ഫണ്ടിൽ നിന്ന് ആദ്യ ഗഡു നൽകും. നന്ദകുമാർ ചേരുന്നു വിശദാംശങ്ങളുമായി. നന്ദകുമാർ, ഈ അസാധാരണ ഉത്തരവിനുള്ള കാര്യം എന്താണ്? എന്തപ്പോൾ എന്തായാലും നമുക്ക് അറിയുന്നത് പോലെ തന്നെ KSRTC ശമ്പള പ്രതിസന്ധി അതിരൂക്ഷമായി തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നമുക്കറിയുന്നത് പോലെ 2023 ജനുവരി മാസത്തെ ശമ്പളം ഏകദേശം ഫെബ്രുവരി 16 വിതരണം ചെയ്യാൻ KSRTC കഴിഞ്ഞത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, 5ാം തീയതിക്ക് മുമ്പ് ശമ്പളം നൽകണമെന്ന് ഹൈക്കോടതി ഉത്തരവുണ്ട്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലും ഇത്തരത്തിൽ തൊഴിലാളി യൂണിയൻ നേതാക്കൾക്ക് 5ാം തീയതിക്ക് മുമ്പ് ശമ്പളം നൽകുമെന്നൊരു ഉറപ്പ് നൽകിയിരുന്നു. പക്ഷേ അത് പാലിക്കപ്പെടാൻ സാധിക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതുകൊണ്ടാണ് പുതിയ ഒരു ഉത്തരവിലൂടെ ഈ ഒരു കാര്യം മറികടക്കാൻ KSRTC മാനേജ്മെന്റ് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് സർക്കാർ ഫണ്ട് എല്ലാ മാസവും 5ാം തീയതിക്ക് മുമ്പ് നൽകണമെന്നൊരു ഉറപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും അത് 10ാം തീയതിക്ക് ശേഷമാണ് മാത്രമാണ് KSRTC ലഭിക്കുന്ന ഒരു സാഹചര്യം. പ്രത്യേകിച്ച് ജനുവരി മാസ ശമ്പളം നൽകിയത് അത് നിയമസഭ ചേർന്ന് അതോടൊപ്പം തന്നെ സപ്ലിമെന്ററി ഫണ്ട് അടക്കം പാസാക്കിയതിനു ശേഷം മാത്രമാണ് ഇത്തരത്തിൽ ഫണ്ട് KSRTC അക്കൗണ്ടിലേക്ക് എത്തുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കാലതാമസം ഉണ്ടാവുന്ന ഒരു സാഹചര്യത്തിൽ ഹൈക്കോടതി നിർദ്ദേശം മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഒരു കാര്യം മറികടക്കാൻ വേണ്ടിയാണ് KSRTC ഇത്തരത്തിലൊരു പുതിയ നിർദ്ദേശവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ശമ്പളം ഗഡുക്കളായി നൽകുന്ന ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. 5ാം തീയതി ശമ്പളം ആവശ്യമുള്ളവർക്ക് KSRTC ഫണ്ടിൽ നിന്നും അതോടൊപ്പം തന്നെ ഓവർഡ്രാഫ്റ്റ് എടുക്കുന്ന തുകയിൽ നിന്നും ആദ്യ ഗഡുവായി ശമ്പളം നൽകും. അതിനുശേഷം സർക്കാർ സഹായം നൽകുന്ന 50 കോടി രൂപ ലഭിക്കുമ്പോൾ അത് 2ാം ഗഡുവായി നൽകുന്ന ഒരു സാഹചര്യം. അങ്ങനെ 2 ഗഡുക്കളായി ശമ്പളം നൽകാം എന്നാണ് ഇപ്പോൾ KSRTC അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരുമിച്ച് ശമ്പളം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ, അതായത് KSRTC ഫണ്ടിൽ നിന്നും ഓവർഡ്രാഫ്റ്റായി എടുക്കുന്ന തുകയിൽ നിന്നും അതോടൊപ്പം തന്നെ സർക്കാർ സഹായവും ലഭിച്ചതിനു ശേഷം ഒരുമിച്ച് ശമ്പളം മതി എന്ന ആവശ്യമുള്ളവർക്ക് അത്തരത്തിൽ ശമ്പളം നൽകാനും ഇപ്പോൾ KSRTC തയ്യാറാണ്. അതിനുവേണ്ടി ഇത്തരത്തിൽ KSRTC ഗഡുക്കളായി ശമ്പളം നൽകാൻ തയ്യാറാകുമ്പോൾ അതിൽ തൊഴിലാളികളുടെ പ്രതികരണം എന്താണ്? മാത്രമല്ല ഗഡുക്കളായി വേണ്ടാത്തവർ അവർക്ക് എന്തുറപ്പ് നൽകുന്നു മാനേജ്മെന്റ്? എന്തായാലും 3 അംഗീകൃത ട്രേഡ് യൂണിയനുകളോട് നമ്മൾ അല്പം മുമ്പ് സംസാരിച്ചിരുന്നു. അവരൊക്കെ പറഞ്ഞ ഒരു കാര്യം, ശമ്പളം 5ാം തീയതിക്ക് മുമ്പ് തന്നെ ലഭിക്കണമെന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് കൃത്യമായി ശമ്പളം ലഭിക്കണം. അതിൽ സർക്കാരിന്റെയോ അല്ലെങ്കിൽ KSRTC പിടിപ്പുകേട് കൊണ്ട് ജീവനക്കാർ കഷ്ടപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല എന്ന് തന്നെയാണ് TDFും CIT അതോടൊപ്പം തന്നെ BMS അടക്കമുള്ള അംഗീകൃത ട്രേഡ് യൂണിയൻ നേതാക്കൾ നമ്മളോടൊപ്പം പറയുകയും ചെയ്തത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത്തരത്തിൽ ശമ്പള വിതരണം വൈകിപ്പിക്കാൻ അത് മാനേജ്മെന്റിന്റെ കെടുകാര്യസ്ഥതയാണ് എന്ന് തന്നെയാണ് അംഗീകൃത ട്രേഡ് യൂണിയനുകൾ പറയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ശമ്പളം അവർക്ക് ഉറപ്പ് നൽകിയതുപോലെ 5ാം തീയതിക്ക് മുമ്പ് നൽകണമെന്ന് തന്നെയാണ് അവർ ആവശ്യപ്പെടുകയും ചെയ്തത്. എൽതോപ്പോൾ KSRTC അസാധാരണ ഉത്തരവിന്റെ വിശദാംശങ്ങളാണ് നന്ദകുമാർ നൽകിക്കൊണ്ടിരുന്നത്. നന്ദകുമാർ, ഗഡുക്കളായി നൽകുക എന്ന് പറയുമ്പോൾ അതിലൊരു കൃത്യത, അതിൽ ഉറപ്പ് വരുത്തുക എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും വ്യക്തമാക്കുന്നുണ്ടോ? ആ ഉത്തരവിൽ കൃത്യമായി തന്നുകൊള്ളാം, കൃത്യമായ തീയതികളിൽ അങ്ങനെ എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ നടപ്പിലാക്കേണ്ട രീതിയോ CMD വിശദീകരിക്കുന്നുണ്ടോ? ഇതിൽ കൃത്യമായി പറയുന്ന ഒരു കാര്യം, 5ാം തീയതിക്ക് മുമ്പ് ശമ്പളം നൽകണമെങ്കിൽ അത് സർക്കാർ സഹായം കൂടി ലഭിച്ചാൽ മാത്രമേ അത്തരത്തിൽ ഒരുമിച്ച് ശമ്പളം നൽകാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ 5ാം തീയതിക്ക് ശമ്പളം നൽകണമെന്ന് ഒരു ഹൈക്കോടതി ഉത്തരവുള്ളതിനാൽ അത് KSRTC ഒരു വലിയ തോതിൽ സമ്മർദ്ദം തന്നെയാണ്. കാരണം ഇത്തരത്തിൽ ഒരു ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ KSRTC കയ്യിൽ ഉള്ള എമൗണ്ടും, അതായത് വരുമാനത്തിൽ നിന്ന് ലഭിക്കുന്ന ലാഭവും, അതോടൊപ്പം തന്നെ ഓവർഡ്രാഫ്റ്റായിട്ട് ബാങ്കിൽ നിന്നും ഓവർഡ്രാഫ്റ്റായിട്ട് തുകയെടുത്തും പകുതി ശമ്പളം ആദ്യം നൽകുകയും അതിനുശേഷം സർക്കാർ സഹായം കൂടി ലഭിച്ചാൽ മാത്രമേ അടുത്ത ഗഡുവായിട്ട് ഇത്തരത്തിൽ പൂർണ്ണമായും ശമ്പളം നൽകാൻ സാധിക്കുകയുള്ളൂ എന്ന് KSRTC തന്നെ വളരെ നന്നായിട്ട് അറിയാം. അത്തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധി വലിയ തോതിൽ KSRTC ഉണ്ട് എന്നതാണ് വാസ്തവം. അതുകൊണ്ടാണ് ഇത്തരത്തിൽ 2 ഗഡുക്കളായി നൽകാം എന്നൊരു പുതിയ ഉത്തരവ് ഇപ്പോൾ CMD നേതൃത്വത്തിൽ ഒരു ഉത്തരവായി ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതിൽ 2ാമത്തെ ഗഡു അത് സർക്കാർ സഹായം ലഭിച്ചതിന് ശേഷം മാത്രമേ നൽകൂ എന്നതാണ്. കൃത്യമായ ഒരു ഡേറ്റ് അതിൽ പറയുന്നില്ല. ആദ്യ ഗഡു 5ാം തീയതിക്ക്, അതിനുശേഷം സർക്കാർ സഹായം ലഭിച്ചതിന് ശേഷം മാത്രം 2ാം ഗഡു എന്ന കാര്യമാണ് ഇപ്പോൾ ഈ ഒരു ഉത്തരവിൽ പറയുന്നത്. എന്തായാലും ഈ ഒരു ഉത്തരവിനെതിരെ എന്തായാലും ജീവനക്കാർ രംഗത്തുണ്ട്, അംഗീകൃത ട്രേഡ് യൂണിയൻ നേതാക്കൾ രംഗത്തുണ്ട്. എന്തായാലും ഈ ഒരു വിഷയവും ഇനി വരും ദിവസങ്ങളിലെ ചർച്ചകളിൽ വലിയ തോതിൽ ഉന്നയിക്കപ്പെടുകയും ചെയ്യും. എൽതോപ്പോൾ ഓക്കെ, നന്ദകുമാർ ലൈനിൽ തുടരുക. ഇപ്പോൾ KSRTC എംപ്ലോയി യൂണിയൻ നേതാവ് രാഹുൽ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ രാഹുൽ, ഈ CMD ഈ അസാധാരണമായിട്ടുള്ള ഉത്തരവിനെ എങ്ങനെയാണ് നിങ്ങളുടെ സംഘടന നോക്കിക്കാണുന്നത്?
അസാധാരണമെന്ന് മാത്രമല്ല നിയമവിരുദ്ധമാണ് ആ ഉത്തരവ്. ജോലി എടുത്ത മാത്രം പോരാ, കൂലിക്ക് അപേക്ഷയും കൂടെ കൊടുക്കണമെന്ന് പറഞ്ഞു തമ്പുരാന്റെ മുമ്പിൽ പോയി. ഒരു ഘട്ടത്തിൽ നമുക്കൊന്നും അംഗീകരിക്കാൻ പറ്റൂല. പിന്നെ ഇതൊക്കെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് ഭരിക്കുമ്പോഴാണല്ലോ ഇങ്ങനെയൊക്കെ നടക്കുന്നത് എന്ന് ആലോചിക്കുന്നത് മാത്രമേ ഉള്ളൂ ദുഃഖം. നിങ്ങളുടെ ഒരു പ്രതികരണം അറിയിച്ചിട്ടുണ്ടോ സിഎംഡിയെ ഇതിൽ? അല്ലെ, നമ്മൾ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ഉയർന്നു വന്നപ്പോൾ തന്നെ നിയമവിരുദ്ധമായ ഒരു കാര്യത്തിന്റെ പ്രായോഗികതയെ സംബന്ധിച്ചിടത്തോളം ചർച്ച നടത്തുമ്പോൾ പിന്നെ അതിനകത്ത് വേറെ ചർച്ചയ്ക്ക് സ്കോപ്പില്ലല്ലോ. നിയമം നമ്മുടെ മുമ്പിലുള്ള ഒരു വിഷയത്തിന്മേലാണെങ്കിൽ ശരി, അതിനകത്ത് നടപ്പിലാക്കണമോ വേണ്ടേ എന്ന് ആലോചിക്കാം. ഇത് നിയമപരമല്ല. അങ്ങനെ ഒരു ജീവനക്കാരന്റെ ശമ്പളം അങ്ങനെ തടഞ്ഞു വെക്കാനോ ടാർഗറ്റിനനുസരിച്ച് ശമ്പളം കൊടുക്കാനോ ഒന്നും ആർക്കും അധികാരമില്ല. രാജ്യത്ത് അങ്ങനെ ഒരു നിയമവ്യവസ്ഥയില്ല. ഏതൊരു തൊഴിലാളിക്കും 1000 തൊഴിലാളിയിലധികമുള്ള ഒരു വ്യവസായ സ്ഥാപനത്തിൽ പരമാവധി 10 ദിവസം വരെ മാനേജ്മെന്റിന് സമയം കൊടുക്കുന്നതാണ് പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട്. അത് പാർലമെന്റ് പാസ്സാക്കിയ നിയമമാണ്. ആ നിയമമാണ് രാജ്യത്തെ മുഴുവൻ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും തൊഴിലാളികൾക്കും ബാധകമായത്. ആ നിയമം കെ എസ് ആർ ടി സിയിലെ മാനേജിംഗ് ഡയറക്ടർക്കും ബിജു പ്രഭാകറിനും ആന്റണി രാജുവിനും ബാധകമല്ല എന്ന് വെച്ചാൽ അതിനോട് നമുക്കൊട്ട് യോജിക്കാൻ ഒക്കൂല. അതുകൊണ്ട് ഈ വിചിത്രമായ ഉത്തരവ്, ഇത് ഇല്ല ശമ്പളത്തിന് പകരം കൂപ്പൺ കൊടുക്കാൻ വിധി വാങ്ങിക്കൊണ്ട് വന്നല്ലോ, ഒടുവിൽ അത് പിൻവലിക്കേണ്ടി വന്നു. അതേ നിലയിൽ തന്നെ പിൻവലിക്കേണ്ടി വരും. അല്ലാതെ ഇതിനകത്ത് യാതൊരു നിയമസാധ്യതയും ഇല്ല, ഒരിക്കലും നടപ്പിലാക്കാൻ പറ്റാത്തതാണ്. നിങ്ങളുടെ റിപ്പോർട്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ അത്ര കണ്ട് കെ എസ് ആർ ടി സി ഗുരുതര പ്രതിസന്ധിയിലൊന്നുമല്ല. 179 കോടി രൂപ വരുമാനമുള്ള സമയത്തും 50 കോടി സർക്കാരിൽ നിന്ന് വാങ്ങിയാണ് ശമ്പളം തന്നത്. 180 കോടി രൂപ വരുമാനമുള്ളപ്പോഴും 50 കോടി സർക്കാരിൽ നിന്ന് കിട്ടിയപ്പോൾ ശമ്പളം തന്നു. 200 കോടി രൂപ വരുമാനം ഉണ്ടായിരുന്നപ്പോഴും 50 കോടി രൂപ സർക്കാരിൽ നിന്ന് വാങ്ങിത്തന്നു. കഴിഞ്ഞ മാസം 239 കോടി രൂപ വരുമാനം ഉള്ളപ്പോഴും 50 കോടി സർക്കാർ തന്നാലേ ശമ്പളം തരൂ. ഈ കണക്കാണ് ഞങ്ങൾക്ക് പിടികിട്ടാത്തത്. ഇതെന്ത് അരിത്തമെറ്റിക്കാണ്? 180 കോടി, 179 കോടി അല്ലെങ്കിൽ 180 കോടി രൂപ വരുമാനമുള്ളപ്പോ അതിൽ നിന്ന് ഡീസലിന് സ്പെയർ പാർട്സിനും ബാക്കി എല്ലാത്തിനും കൊടുക്കും, ശമ്പളത്തിന് തയ്യൂല. 50 കോടി സർക്കാർ തരണം. 180 സ്ഥാനത്ത് നിന്ന് 239 കോടി രൂപയായി വരുമാനം വർദ്ധിച്ചു ശബരിമല സീസണിന്റെ സമയത്ത്. ഡിസംബർ മാസം 239, ജനുവരി വരുമാന കണക്ക് അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഗഡുക്കളായി ശമ്പളം നൽകാനുള്ള സിഎംഡി അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ ഈ തീരുമാനം ശമ്പളം ലഭിക്കാതെ ഇരിക്കുന്ന സാഹചര്യത്തെക്കാൾ നല്ലതാണോ ഈ ഗഡുക്കളായി ലഭിക്കുന്നത് എന്നുള്ള സംശയമാണ്. അതിൽ ഗഡുക്കളായിരിക്കുന്നതല്ല, പക്ഷേ ഒരു സംശയം മാത്രം ചോദിക്കുകയാണ്. ഗഡുക്കളായി അല്പം തുക കിട്ടുന്നതാണോ ശമ്പളം ലഭിക്കാതെ ദീർഘനാൾ ശമ്പളം ഇല്ലാതെ ജോലി എടുക്കുന്നതാണോ കൂടുതൽ മെച്ചം? അല്ല, ഇതൊരു ഔദാര്യമായിട്ടല്ലേ വരുന്നത്? ശമ്പളം അങ്ങനെ നുള്ളിക്കീറി തരികയാണ് ഞങ്ങളുടെ കയ്യിലേക്ക്. 2 ലക്ഷം രൂപയ്ക്ക് പുറത്ത് ശമ്പളം വാങ്ങുന്ന മാനേജിംഗ് ഡയറക്ടറുടെ കയ്യിൽ ഇതുപോലെ കീറി കൊടുക്കാൻ ഒന്ന് നിന്ന് നോക്കിയേ, ആർക്ക് എന്തിനാ തയ്യ? ഞങ്ങൾക്ക് ആദ്യ ഗഡു നേരത്തെ എല്ലാം 1-2 തവണ പകുതി ശമ്പളം വീതം തന്നപ്പോഴത്തേക്ക് എല്ലാ ജീവനക്കാരും ബാങ്കുകളിൽ നിന്ന് വായ്പ എടുത്തവരാണ്. 10-ാം തീയതി ആകുമ്പോൾ തന്നെ ഏകദേശം മിക്കവാറുമുള്ള ജീവനക്കാരുടെ എല്ലാം അക്കൗണ്ട് ഫുള്ളായി ഹോൾഡിംഗ് ആണ്, ബാങ്ക് ഹോൾഡ് ചെയ്യാണ്, ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് പിന്നെ 1 രൂപ അതിനകത്ത് കിടന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാനൊക്കില്ല. ആ സാഹചര്യത്തിലാണ് അങ്ങും ഇങ്ങും തികയാതെ കൊണ്ടുവന്ന് ഇതിനകത്ത് കുറച്ച് പകുതി ശമ്പളമോ കാൽ ശമ്പളമോ മുക്കാൽ ശമ്പളമോ കൊണ്ടുവന്നിട്ടാൽ ഈ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവരെങ്ങോട്ടാണ് പോവേണ്ടത്? പണിയെടുക്കാനുള്ള തൊഴിലാളി വന്ന് ജോലി ചെയ്താൽ ഇവരെല്ലാം മുമ്പ് പോയി ഇങ്ങനെ ശമ്പളത്തിന് വേണ്ടി ഇങ്ങനെ കാൽപ്പണം മുക്കാപ്പണം അരപ്പണം, ഇതെന്ത് ജന്മിത്തമാണോ രാജഭരണമാണോ? ഞങ്ങൾക്ക് മനസ്സിലാകാത്തതാണ്. ഓക്കെ, അങ്ങനെയാണ് എ ടി സിന്റെ നിലപാട്. തീർത്തും പ്രതിഷേധാർഹമാണെന്ന് എം ജി രാഹുൽ വ്യക്തമാക്കുന്നു. വളരെ നന്ദി പ്രതികരിച്ചതിന് ശ്രീ എം ജി രാഹുൽ. കെ എസ് ആർ ടി സി നടപ്പാക്കിയ മധ്യപ്രദേശ് മോഡൽ ഫലോ അവധി ആനുകൂല്യം നിർത്തലാക്കി. ജീവനക്കാർക്ക് 50% വേതനത്തോടെ 5 വർഷത്തേക്ക് അവധി നൽകുന്നതായിരുന്നു പദ്ധതി. 7000-ത്തിലധികം അധിക ജീവനക്കാരുള്ള കെ എസ് ആർ ടി സിയിൽ 3000 പേരെങ്കിലും അവധിയിൽ പോകുമെന്നും അതുവഴി ശമ്പള ഇനത്തിൽ 6 കോടി രൂപ ലഭിക്കാനാകുമെന്നും മാനേജ്മെന്റ് കണക്കുകൂട്ടിയിരുന്നു. എന്നാൽ 150-നടുത്ത് ജീവനക്കാർ മാത്രമാണ് ആനുകൂല്യം ഉപയോഗപ്പെടുത്തിയത്. അവധി അനുവദിച്ചതായി സാമ്പത്തിക ലാഭം ഉണ്ടാക്കാനായിട്ടില്ലെന്ന് നിർത്തലാക്കുന്ന ഉത്തരവിൽ മാനേജ്മെന്റ് സമ്മതിക്കുന്നുമുണ്ട്. അവധിയിൽ പോയവർ മെയ് 15 സർവീസിൽ തിരിച്ചു കയറണമെന്നാണ് നിർദ്ദേശം. ക്രിക്കറ്റർ പൃഥ്വി ഷോയ്ക്ക് നേരെ മുംബൈയിൽ ആക്രമണം. സെൽഫി എടുക്കുന്നതിനെ ചൊല്ലിയാണ് ആക്രമണമുണ്ടായത്. പൃഥ്വി ഷോയുടെ വാഹനം അടിച്ചു തകർത്തു. 8 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഈ സംഭവത്തെ തുടർന്ന് ഹാ ഹാ
इसके दोस्त लोग हम लोग को मार के भागे, हमारे पास गाड़ी का फोटो तक है और लड़के लोग चिल। अगर आज क्रिकेटर की इज्जत हो गई हम देखेंगे। सपना रुक भैया नहीं, हम लोग को मारा इसके दोस्तों ने, हम लोग को क्लब में मारा। विशदांशങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്നും കൃഷ്ണരാജ് ചേരുന്നു. കൃഷ്ണരാജ്, ദൃശ്യങ്ങളിൽ കാണാം വ്യക്തമായി പ്രതിഷോ ആ അതിക്രമത്തിന് ഇരയാകുന്നത്. ബേസ്ബോളിന്റെ ബാറ്റുമായിട്ടൊക്കെ ആക്രമിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? എന്തോ ഇന്നലെയായിരുന്നു സംഭവം. പ്രതിഷോയും സുഹൃത്തും ഒരു റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കാനായി ഇരിക്കുകയായിരുന്നു. ആ ഭക്ഷണത്തിനായി കാത്തിരിക്കുന്ന സമയത്ത് മുഴുവൻ ഒരു സംഘം ആൾക്കാർ പ്രതിഷോയുടെ ചിത്രം പകർത്തുന്നുണ്ടായിരുന്നു, ദൃശ്യങ്ങൾ എടുക്കുന്നുണ്ടായിരുന്നു. അത് അധിക സമയം നീണ്ടപ്പോൾ റെസ്റ്റോറന്റ് അധികൃതരെ പ്രത്യുഷ അറിയിക്കുന്നു, ദയവായി ഇവരോട് പിന്മാറാൻ പറയണം എന്നറിയിക്കുന്നു. അവിടെ വെച്ച് തർക്കമുണ്ടാകുന്നു. ശേഷം ഇവരെ ഹോട്ടൽ അധികൃതർ പുറത്താക്കുന്നു. പുറത്താക്കിയ ശേഷം പ്രത്യുഷയും സുഹൃത്തും ഭക്ഷണം കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴേക്കും ബേസ്ബോൾ ബാറ്റും ഹോക്കി സ്റ്റിക്കുകളും ഒക്കെ ആയിട്ട് എട്ടംഗ സംഘം അവിടെ കാത്തുനിൽപ്പുണ്ടായിരുന്നു. പ്രത്യുഷോ കാറെടുത്ത് അതിവേഗത്തിൽ പോയി. ഈ കാറിന് പിന്നാലെ പാഞ്ഞെത്തി കാർ തടഞ്ഞു നിർത്തി കാറിന്റെ ചില്ല് അടിച്ചു തീർക്കുന്ന സംഭവം വരെ എത്തി. ഈ സംഭവത്തെ തുടർന്നാണ് എട്ട് പേർ ഇപ്പോൾ അറസ്റ്റിലായത്. ഈ എട്ട് പേർ അത് പ്യുവർലി ക്രിക്കറ്റ് ഫാൻസ് എന്ന് മാത്രമാണ് മനസ്സിലാക്കേണ്ടത്. നേരത്തെ പ്രത്യുഷയെ യാതൊരു പരിചയമില്ലാത്ത അല്ലെങ്കിൽ സെൽഫി എടുക്കാൻ കഴിയാത്തതിലുള്ള നിരാശ മാത്രമായിരുന്നു അതിക്രമത്തിലേക്ക് നയിച്ചത്. കൃഷ്ണരാജ്, തീർച്ചയായും ഈ ദൃശ്യങ്ങൾ അധിക നേരം പകർത്തുന്നത് പ്രത്യുഷോ എതിർക്കുകയായിരുന്നു. അതിനുശേഷവും ദൃശ്യങ്ങൾ പകർത്തുന്നത് കണ്ടപ്പോൾ റെസ്റ്റോറന്റ് അധികൃതരെ അറിയിച്ചു. തുടർന്ന് സെൽഫി എടുക്കാനുള്ള ശ്രമം നടത്തിയപ്പോഴാണ് പ്രത്യുഷോ അതിനെ തടഞ്ഞതും ശേഷം ഹോട്ടൽ അധികൃതർ ഇവരെ പുറത്താക്കുകയും ചെയ്തത്. ഇതിൽ ഒരു സെലിബ്രിറ്റി എന്ന നിലയിലാണ് പ്രത്യുഷോയെ അവർ കണ്ടതും അവർ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ചതും. പക്ഷെ അതൊരു ശല്യമാകുന്ന തലത്തിലേക്ക് എത്തിയപ്പോഴാണ് പ്രത്യുഷോ ഇതൊരു പരാതിയായി ഉന്നയിച്ചതും അവരെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടതും. എന്നാൽ ഇതൊരു പ്രതികാരമായി കണ്ട്, സ്വാഭാവികമായ ഒരു സെലിബ്രിറ്റി കാണുമ്പോൾ ഉണ്ടാകുന്ന ആവേശം അവർ കാണിച്ചു. അത് അമിതാവേശമായി, അത് പിന്നീട് ആരാധനയ്ക്ക് അപ്പുറത്തേക്ക് പോയി എന്നതാണ് സത്യം. ഏതായാലും പുറത്തിറങ്ങുമ്പോൾ ഗുണ്ടാ സംഘങ്ങളെ പോലെ അതിക്രമിക്കാനുള്ള ശ്രമമാണ് അവർ നടത്തിയത്. അതുകൊണ്ടാണ് പ്രത്യുഷോയുടെ കാർ അടിച്ചു തകർത്തതും. ഏതായാലും ആരാധകൻ എന്നതിനപ്പുറത്തേക്ക് ഈ കാര്യം പോയി എന്നതാണ് സത്യം. ഈ പ്രത്യുഷോയുടെ പൈസ ഡിമാൻഡ് ചെയ്തു, അദ്ദേഹത്തിന്റെ കാറിന്റെ ചില്ലടിച്ചു തകർത്തു, അദ്ദേഹത്തിന്റെ സുഹൃത്തൊപ്പം ഉണ്ടായിരുന്നു. ഇനി ഈ ആക്രമിച്ചതിൽ ഒരു സ്ത്രീയും ഉൾപ്പെടുന്നു. അങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു, നമ്മൾ കേട്ടുകേൾവിയില്ലാത്ത ഒരു രീതി, പ്രത്യേകിച്ചും ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങൾക്ക് ഇത്തരത്തിൽ നേരിടേണ്ടി വരാത്ത ഒരു സാഹചര്യമാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. പ്രതീക്ഷയുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും പ്രകോപനമുള്ളതായി റിപ്പോർട്ടുകളുണ്ടോ? തീർച്ചയായും ഒരു ഒത്തിരി നേരം ഒരാളെ കേന്ദ്രീകരിച്ച് ദൃശ്യങ്ങൾ പകർത്തുക, അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്തിനെ കൂടി ആ ദൃശ്യത്തിലേക്ക് കൊണ്ടുവരിക, സെൽഫി എടുക്കാൻ ആവർത്തിച്ചാർത്തി ശ്രമിക്കുക, മതി എന്ന് പ്രത്യുഷോ പറഞ്ഞതിന് ശേഷവും അത് തുടർന്നുകൊണ്ടേയിരിക്കുക, അത് സ്വാഭാവികമായും ക്രിക്കറ്ററെയും പ്രകോപിപ്പിക്കും എന്നുറപ്പാണ്. അത് പക്ഷേ നേരിട്ട് പറയാതെ മതിയെന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ വന്നപ്പോൾ അവർ റെസ്റ്റോറന്റ് അധികൃതരെ അറിയിക്കുകയായിരുന്നു. അതാണ് ഈ സംഘത്തെ പ്രകോപനത്തിന് ഇടയാക്കിയതും. പക്ഷേ അവർ അത് ഒരു പരിധി കടന്ന് ചിന്തിക്കുകയായിരുന്നു. സെൽഫി എടുക്കാൻ അവസരം തരാത്ത പ്രത്യുഷയെ ആക്രമിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് അവർ തയ്യാറാക്കി പുറത്ത് കാത്തുനിന്നത്. അവരുടെ കയ്യിൽ ബേസ്ബോൾ ബാറ്റും ഹോക്കി സ്റ്റിക്സും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ എത്രമാത്രം പ്രകോപനത്തിൽ എത്രമാത്രം പ്രതികാരത്തിലാണ് അവർ കാത്തുനിന്നത് എന്ന് കൂടി നമ്മൾ ഓർക്കണം. ശരി, വി എസ് കൃഷ്ണരാജാണ് വിശദാംശങ്ങൾ നൽകിയത്. ക്രിക്കറ്റർ ബാറ്റർ പ്രതിഷോയ്ക്ക് നേരെ ആരാധകരുടെ ആക്രമണമാണ് സംഭവിച്ചത്. ഇന്നലെ രാത്രി ഡൽഹിയിലെ ആഡംബർ ഹോട്ടലിലായിരുന്നു സംഭവം. എന്താണെങ്കിലും പ്രത്യുഷ അദ്ദേഹത്തിന് കൂടുതൽ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നില്ല. അദ്ദേഹത്തിന് വണ്ടി, വാഹനം, കാറ് അത് അടിച്ചു തകർത്തു എന്ന് വി എസ് കൃഷ്ണരാജ് റിപ്പോർട്ട് ചെയ്യുന്നു സ്പോർട്സ് ഡെസ്കിൽ നിന്ന്. സർ, മേനോസ്കാ വീഡിയോ ബനായി, ഇസ്സേ മേരാ ഫോൺ ചീന ഓ മേ കോ ധക്കാ ദിയാ. ഹാ ഹാ ഏക് മിനിറ്റ് റുക്കേ ഹം. ഇസ്കേ ദോസ്തോ ഹം ലോഗ് കോ മാർ കേ ഭാഗേ, ഹമേ പാസ് गाड़ी का फोटो तक है और लड़के लोग। മറ്റു വാർത്തകളിലേക്ക്. വീണ്ടും മുന്നറിയിപ്പുമായി ആകാശ് തില്ലങ്കേരി. തനിക്കെതിരെ നിലപാടെടുക്കുന്ന ഡിവൈഎഫ്ഐ നേതാവിനാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നത്. വിതച്ചതെ കൊയ്യുവെന്ന ഡിവൈഎഫ്ഐ നേതാവ് രാഗിന്ദിനെ ലക്ഷ്യമിട്ട് ആകാശ് തില്ലങ്കേരി ഫേസ്ബുക്കിൽ കുറിക്കുന്നു. മനു ഭരത് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. മനു, എന്തൊക്കെയാണ് ഫേസ്ബുക്ക് പോസ്റ്റിലെ മറ്റ് വിശദാംശങ്ങൾ? കണ്ണൂരിൽ ആകാശ് തില്ലങ്കേരിയുമായി ബന്ധപ്പെട്ടവരും സി പി എം പ്രവർത്തകരും തമ്മിലുള്ള പോർവിളി ഫേസ്ബുക്കിൽ
അതുപോലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ തുടരുകയാണ്. ഇന്ന് രാവിലെ ചില കൊലവിളികളുമായൊക്കെ ആകാശിന്റെ കൂട്ടാളികൾ ഫേസ്ബുക്കിൽ എത്തുകയൊക്കെ ചെയ്തു. അതിനേറ്റവും ഒടുവിലായാണ് ആകാശ് ഇത്തരത്തിൽ ഒരു മുന്നറിയിപ്പ് നൽകുന്നത്. അത് സി പി എം വട്ടപ്പറമ്പ് ബ്രാഞ്ച് സെക്രട്ടറിയായ രാഗിന്ദിനെതിരെയാണ് ആകാശ് മുന്നറിയിപ്പ് നൽകുന്നത്. വിദഗ്ധതയെ കൊയ്യൂ എന്നാണ് ഡിവൈഎഫ്എ നേതാവിനോട് ആകാശ് വ്യക്തമാക്കുന്നത്. ഈ പാർട്ടിയും ഇവരുമൊക്കെയായുള്ള ആകാശ് മുഖ്യമായുള്ള പ്രശ്നങ്ങൾ ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് പരിഹരിച്ച് തീർക്കേണ്ടതായിരുന്നു. പക്ഷേ അത് പല ആളുകളും കൂടി ചർച്ച ചെയ്ത് വഷളാക്കി എന്ന് ആകാശ് പറയുന്നു. ഒരൊറ്റ പ്രസ്താവന കൊണ്ട് ഡിവൈഎഫ്ഐ പ്രസ്ഥാനം തങ്ങളെ ഒറ്റുകാരാക്കി എന്നാണ് ആകാശിന്റെ അമർഷം. അതുപോലെ സംഘടിതമായ സൈബർ ആക്രമണത്തെ ചെറുക്കുക തന്നെ ചെയ്യും എന്നൊക്കെ ആകാശ് ഫേസ്ബുക്കിൽ വ്യക്തമാക്കുന്നു. അതേസമയം ആകാശ് മറ്റൊരു വനിതാ ഡിവൈഎഫ്ഐ നേതാവിനെതിരെയും അധിക്ഷേപം സാമൂഹ്യ മാധ്യമങ്ങളിൽ നടത്തിയിരുന്നു. ഇതിനെതിരെ വനിത പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആകാശ് ഒളിവിലാണ് എന്നാണ് പോലീസിന് നൽകുന്ന വിവരം. ഓക്കെ, മനു ഭരതാണ് വിശദാംശങ്ങൾ നൽകിയത്. ഫേസ്ബുക്കിലൂടെയുള്ള മുന്നറിയിപ്പുകളും വെല്ലുവിളികളും ഒക്കെ തുടരുകയാണ് കണ്ണൂരിൽ തിലങ്കേരി ഇടഭാഗത്തു നിന്നും. ഇനി സമാനമായിട്ടുള്ള മറ്റൊരു റിപ്പോർട്ടിലേക്ക്. കണ്ണൂരിൽ കൊലവിളി പോസ്റ്റുമായി ആകാശ് തിലങ്കേരിയുടെ കൂട്ടാളി ജിജു തിലങ്കേരി. ഡിവൈഎഫ്ഐ വനിതാ നേതാവിന്റെ പരാതിയിൽ ആകാശ് തിലങ്കേരിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്തു. ഷുഹൈബ് വധത്തിൽ സിപിഐഎമ്മിലെ നേതാക്കൾക്ക് പങ്കുണ്ടെന്ന് ആരോപണം ആവർത്തിച്ച് പ്രതിപക്ഷം സിബിഐ അന്വേഷണത്തിനുള്ള ആവശ്യം ശക്തമാക്കുകയും ചെയ്തു. യൂത്ത് കോൺഗ്രസ് നേതാവ് ഷുഹൈബ് കൊലക്കേസിലെ മുഖ്യപ്രതിയായ ആകാശ് പാർട്ടിക്കായിട്ടാണ് കൊട്ടേഷൻ ഏറ്റെടുത്തതെന്ന് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ വെളിപ്പെടുത്തിയിരുന്നു. കണ്ണൂരിൽ സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയുള്ള കൊലവിളികൾ തുടരുകയാണ് ആകാശ് തിലങ്കേരിയുടെ കൂട്ടാളികൾ. കൊല്ലാൻ തോന്നിയാൽ പിന്നെ പിടിച്ച് ഉമ്മ വയ്ക്കുകയാണോ വേണ്ടത് എന്നാണ് ജിജു തിലങ്കേരിയുടെ ഫേസ്ബുക്ക് കമന്റ്. എടയന്നൂരിലെ യൂത്ത് കോൺഗ്രസ് നേതാവ് ഷുഹൈബിനെ കൊലപ്പെടുത്തുന്നതിനെ വിമർശിച്ചുള്ള കമന്റിന് മറുപടിയായാണ് പ്രതികരണം. അതിനിടെ ആകാശ് തില്ലങ്കരിക്കെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തി മുഴക്കുന്ന് പോലീസ് കേസെടുത്തു. ഡിവൈഎഫ്ഐ വനിതാ നേതാവിന്റെ പരാതിയിലാണ് കേസ്. നവസാമൂഹ്യ മാധ്യമങ്ങൾ വഴി യുവതിയെയും ഭർത്താവിനെയും അധിക്ഷേപിച്ചു എന്നാണ് പരാതിയിൽ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം കൊട്ടേഷൻ ആഹ്വാനം നൽകിയ ശേഷം കൈവിട്ടെന്ന് സിപിഎം നേതൃത്വത്തിനെതിരെ ആരോപണവുമായി ആകാശ് തില്ലങ്കരി ഫേസ്ബുക്കിൽ കമന്റിട്ടിരുന്നു. ഷുഹൈബ് വധക്കേസിൽ സിബിഐ അന്വേഷണം സർക്കാർ എതിർക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ വ്യക്തമായെന്ന് പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചു. ആകാശ് തിലങ്കേരിയുടെ വെളിപ്പെടുത്തൽ ഷുഹൈബ് കൊലപാതകത്തിൽ സിപിഎമ്മിന്റെ പങ്കാണ് വ്യക്തമാക്കുന്നത് എന്ന ആരോപണം പ്രതിപക്ഷം ശക്തമാക്കി. ഞാൻ ഷുഹൈബിനെ കൊന്നത് തില്ലങ്കേരിയാണ്, സിപിഎമ്മിന്റെ നേതൃത്വപരമായ പങ്കാളിത്തം അതിനകത്തുണ്ടെന്ന് അന്ന് മുതൽ പറയുന്നുണ്ട് ഞങ്ങൾ. ഞങ്ങൾ പൊതുയോഗത്തിൽ പ്രസംഗിക്കുന്നുണ്ട്, സിപിഎം നേരിട്ട് നടത്തിയ കൊലപാതകമാണ് ഷുഹൈബിന്റെ കൊലപാതകമെന്ന് അന്നും ഇന്നും എന്നും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് ആദ്യത്തെ ഒരു സംഭവമൊന്നുമല്ല. സംഭവം ഇനിയിപ്പോ ആകാശ് തില്ലങ്കേരി എഴുതിയപ്പോ അത് അദ്ദേഹം പറഞ്ഞത് കൊണ്ടുള്ളൊരു പ്രാധാന്യം അതിനുണ്ട് എന്നതല്ലാതെ ഇത് ആളുകൾക്ക് അറിയാത്തത് കൊണ്ടോ ഒന്നുമല്ല. എല്ലാ ആളുകൾക്കും അറിയാം സിപിഎമ്മിന്റെ പ്രാദേശിക തല നേതൃത്വമാണ് ഈ കൊലപാതകം നടത്തിയതെന്ന് എല്ലാ ആളുകൾക്കും അറിയാം. സ്വർണ്ണ കള്ളക്കടത്തിലെ പങ്ക്, കൊലപാതകത്തിലെ പങ്ക്, ഇതെല്ലാം ഒരാൾ തുറന്നു പറയുമ്പോൾ സിബിഐ അന്വേഷണത്തിന് അതിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റിന് സിബിഐ അന്വേഷണത്തെ ഉണ്ടാക്കുന്ന തടസ്സം ഗവൺമെന്റ് മാറ്റണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാറുള്ളത്. ഇപ്പം ആകാശ് തിലങ്കേരിയുടെ ആ ഫേസ്ബുക്കിൽ വന്നിട്ടുള്ള കമന്റ് എന്ന് പറയുന്നത് സത്യത്തിൽ കൊലപാതകം മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ്. കൊട്ടേഷന് ആഹ്വാനം നൽകിയവർക്ക് പാർട്ടി സഹകരണ സ്ഥാപനങ്ങളിൽ ജോലിയും നടപ്പിലാക്കിയവർക്ക് പട്ടിണിയും എന്നായിരുന്നു ആകാശിന്റെ ഫേസ്ബുക്ക് കമന്റ്. ഡിവൈഎഫ്ഐ മട്ടന്നൂർ ബ്ലോക്ക് സെക്രട്ടറി സരീഷ് പൂമരത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനുള്ള കമന്റിലായിരുന്നു ആകാശിന്റെ വെളിപ്പെടുത്തൽ. ഡിവൈഎഫ്ഐ നേതാവിന്റെ പരാതിയിലും ആകാശിനെതിരെ മട്ടന്നൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് 18 കണ്ണൂർ. അഞ്ചുമണി വാർത്തയിലേക്ക് വീണ്ടും. ലൈഫ് മിഷൻ ഇടപാടിൽ അറസ്റ്റിലായ എം ശിവശങ്കറെ കൊടുക്കാൻ പുതിയ നീക്കവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ശിവശങ്കറിന്റെ മൊഴികളിലെ പൊരുത്തക്കേട് തുറന്നുകാട്ടുന്നതിനായി ശിവശങ്കറിന്റെ സുഹൃത്തും ചാർട്ടേഡ് അക്കൗണ്ടന്റുമായ പി വേണുഗോപാലിനെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്തു. എം ശിവശങ്കർ ചോദ്യം ചെയ്യലിനോട് നിസ്സഹകരണം തുടരുന്ന സാഹചര്യത്തിലാണ് ഇഡിയുടെ പുതിയ നീക്കം. സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനയിൽ സ്വപ്ന സുരേഷിന്റെ ബാങ്ക് ലോക്കറിൽ നിന്ന് 1 കോടി രൂപ കണ്ടെത്തിയിരുന്നു. ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് ലഭിച്ച കമ്മീഷൻ പണമാണിതെന്നും താനും ശിവശങ്കറും സംയുക്തമായി തുറന്ന ലോക്കറിലാണ് പണം സൂക്ഷിച്ചതെന്നും സ്വപ്ന മൊഴി നൽകിയിരുന്നു. സ്വപ്നയുമായി ചേർന്ന് ജോയിന്റ് അക്കൗണ്ട് തുറന്നത് ശിവശങ്കറിന്റെ നിർദ്ദേശപ്രകാരമാണെന്നും സ്വപ്ന പണവുമായി വീട്ടിലെത്തിയപ്പോൾ ശിവശങ്കർ ഒപ്പമുണ്ടായിരുന്നുവെന്നും വേണുഗോപാലും മൊഴി നൽകിയിരുന്നു. എന്നാൽ ഈ മൊഴികൾ ശിവശങ്കർ നിഷേധിച്ചു. വേണുഗോപാലിനെ സ്വപ്നയ്ക്ക് പരിചയപ്പെടുത്തുക മാത്രമാണ് താൻ ചെയ്തതെന്ന് ശിവശങ്കർ ആവർത്തിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് വേണുഗോപാലിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്.
ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും. ലൈഫ് ഇടപാടിലെ കോഴപ്പണത്തിന്റെ ഒരു വിഹിതം ശിവശങ്കറിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് ഇ ഡി നിഗമനം. അഴിമതിയിൽ മറ്റു പങ്കാളികളുണ്ടോയെന്നും അന്വേഷണ അംഗം പരിശോധിച്ചു വരുന്നു. സ്വപ്ന സുരേഷും ശിവശങ്കറും തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റുകൾ ഇ ഡി ഇന്നലെ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. സ്പേസ് പാർക്കിലെ സ്വപ്നയുടെ നിയമനം മുഖ്യമന്ത്രി അറിഞ്ഞിരുന്നുവെന്നാണ് ചാറ്റുകളിൽ വ്യക്തമാകുന്നത്. താഴ്ന്ന തസ്തികയിലുള്ള ജോലിയാണെങ്കിലും ഇരട്ടി ശമ്പളം ലഭിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതായി ചാറ്റിലുണ്ട്. എന്നാൽ ജോലി നഷ്ടപ്പെട്ടിരുന്ന സ്വപ്നയെ ആശ്വസിപ്പിക്കാനാണ് താൻ ശ്രമിച്ചതെന്നാണ് ഇക്കാര്യത്തിൽ ശിവശങ്കറിന്റെ വിശദീകരണം. ലൈഫ് മിഷൻ കോഴിയുമായി ബന്ധപ്പെട്ട് 3 ദിവസത്തെ ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റിലായ ശിവശങ്കറിന് 5 ദിവസത്തെ കസ്റ്റഡിയാണ് ഇ ഡിക്ക് കോടതി അനുവദിച്ചിരിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. ലൈഫ് മിഷൻ ഫ്ളാറ്റ് വിവാദത്തിൽ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ച് 2.5 വർഷമാകുമ്പോഴും കേസിൽ പുരോഗതിയില്ല. വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷൻ ഫ്ളാറ്റ് പദ്ധതിയിൽ കമ്മീഷൻ ഇടപാട് നടന്നുവെന്ന് സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തിയതോടെയാണ് മുൻ MLA അനിലക്കര CBIക്ക് പരാതി നൽകിയത്. CBI പ്രാഥമിക അന്വേഷണം ആരംഭിച്ചപ്പോഴാണ് സർക്കാർ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചത്. ഇടപാടിലൂടെ ശിവശങ്കറിന് 1 കോടി രൂപ കോഴയെ ലഭിച്ചതായിട്ടാണ് ED കുറ്റപത്രത്തിൽ പറയുന്നത്. അനിലക്കരയുടെ പരാതി കിട്ടിയ CBI 2020 സെപ്റ്റംബർ 17 മുതൽ ഇതേക്കുറിച്ച് അന്വേഷിച്ചിരുന്നു. സർക്കാർ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചതോടെ സെക്രട്ടേറിയറ്റിൽ നിന്നും ലൈഫ് മിഷൻ ഓഫീസിൽ നിന്നും വിജിലൻസ് ഫയലുകൾ പിടിച്ചെടുത്തു. ലൈഫ് മിഷൻ ഉദ്യോഗസ്ഥരെയും കേസിലെ പ്രതികളെയും ചോദ്യം ചെയ്തു. കോഴയായി നൽകിയെന്ന് ആരോപണമുയർന്ന ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കി. ഇതിനിടെ CBI അന്വേഷണത്തിനെതിരെ സർക്കാർ കോടതിയിൽ ഹർജി നൽകി. വിജിലൻസ് പൂജപ്പുര സ്പെഷ്യൽ യൂണിറ്റ് 1 കേസ് അന്വേഷിക്കുന്നത്. CBI കൊണ്ടുപോയ രേഖകളുടെ സർട്ടിഫൈഡ് കോപ്പികൾക്കായി എറണാകുളം CJM കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷൻ ഫ്ളാറ്റ് സമുച്ചയത്തിന് ബലക്ഷയമില്ലെന്ന വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് വിജിലൻസ് നേരത്തെ സർക്കാരിന് കൈമാറിയിരുന്നു. കെട്ടിട നിർമ്മാണത്തിൽ കൃത്രിമം കാണിച്ച് പണം തട്ടിയെന്ന ആരോപണം ഉയർന്നതിനെ തുടർന്നാണ് ബലം പരിശോധിക്കാൻ തീരുമാനിച്ചത്. UAE കോൺസുലേറ്റ് വഴി റെഡ് ക്രസന്റ് അനുവദിച്ച 18.5 കോടി രൂപയിൽ 14.5 കോടി രൂപ ചെലവാക്കിയാണ് 140 ഫ്ളാറ്റുകൾ നിർമ്മിക്കാൻ പദ്ധതി തയ്യാറാക്കിയത്. ശേഷിക്കുന്ന തുക ഉപയോഗിച്ച് ആരോഗ്യ കേന്ദ്രം നിർമ്മിക്കുമെന്നായിരുന്നു കരാർ. 2019 ജൂലൈ 11 കരാർ ഒപ്പുവച്ചത്. പദ്ധതിയുടെ പേരിൽ 4.48 കോടി രൂപ കമ്മീഷൻ നൽകിയെന്ന് കരാറുകാരനായ യൂണിടാക് MD സന്തോഷിപ്പൻ സമ്മതിച്ചിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. RSS ജമാഅത്തെ ഇസ്ലാമി ചർച്ചയിൽ വിമർശനവുമായി മുസ്ലിം സംഘടനകൾ. ജമാഅത്തെ ഇസ്ലാമിയുടേത് സമുദായത്തെ ഒറ്റുകൊടുക്കുന്ന നടപടിയാണെന്ന് സമസ്ത നേതൃത്വം ആരോപിച്ചു. മതേതര മൂല്യങ്ങളെ ദുർബലമാക്കുന്നതാണ് ചർച്ചയെന്ന് മുസ്ലിം ലീഗും കുറ്റപ്പെടുത്തുന്നു. ഭരണകൂടത്തെ നിയന്ത്രിക്കുന്നത് RSS ആയതുകൊണ്ട് ചർച്ച അനിവാര്യമാണെന്നായിരുന്നു ജമാഅത്തെ ഇസ്ലാമി ദേശീയ സെക്രട്ടറി ജനറൽ TR അലിയുടെ വിശദീകരണം. എന്നാൽ ഈ വാദത്തെ ശക്തമായി എതിർക്കുകയാണ് മറ്റ് മുസ്ലിം സംഘടനകളും മുസ്ലിം ലീഗും. മതേതര മൂല്യങ്ങളിൽ വിശ്വസിക്കുന്നവർക്ക് RSSമായി ചർച്ച നടത്താനാവില്ലെന്ന് മുസ്ലിം ലീഗ് നേതൃത്വം പറയുന്നു. ഇപ്പോ BJP ആയിട്ടും RSS ആയിട്ടും ചർച്ചക്കൊരു സാഹചര്യം ഇപ്പോ ഇന്ത്യ രാജ്യത്തില്ല. കാരണം എല്ലാ മതേതര കക്ഷികളും കൂടി യോജിച്ച് അവരോട് ഫൈറ്റ് ചെയ്യുക, ആ ഫൈറ്റ് ചെയ്യുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. മതേതര വിശ്വാസ പ്രമാണങ്ങളെ മുറുകെ പിടിക്കുന്നവർക്ക് RSSമായി ഒരു സന്ധി സംഭാഷണമോ അല്ലെങ്കിൽ പിന്നെ ഒരു മീഡിയേഷൻ ചർച്ചയോ ചെയ്യുന്നത് അങ്ങേയറ്റം അപകടകരമാണ്. ജമാഅത്തെ ഇസ്ലാമി സമുദായ വഞ്ചനയാണ് കാണിച്ചതെന്ന് സമസ്ത കുറ്റപ്പെടുത്തുന്നു. ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന അമുസ്ലിം സഹോദരങ്ങൾ വരെ വിശ്വസിക്കുന്ന ഹൈന്ദവ സഹോദരങ്ങളിൽപ്പെട്ട പല നേതാക്കളും RSSനെ തള്ളിപ്പറയുന്ന സാഹചര്യത്തിൽ അവരോട് ചർച്ചയ്ക്ക് പോയി അവരെ നേരെയാക്കാൻ കഴിയുമെന്ന മൌഢ്യധാരണ നമുക്ക് ആർക്കുമില്ല. അതുകൊണ്ട് തന്നെ വളരെ അപ്രസക്തമായൊരു കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്നാണ് വ്യക്തമായി എനിക്ക് പറയാനുള്ളത്. RSSമായി ചർച്ച നടത്തിയതിലൂടെ ജമാഅത്തെ ഇസ്ലാമി സമുദായത്തെ ഒറ്റുകൊടുത്തു. RSSനെ എതിർക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ഇരട്ടത്താപ്പാണ് വെളിവായതെന്ന് KT ജലീൽ MLA. RSSനോടുള്ള ഭയമാണ് ജമാഅത്തെ ഇസ്ലാമി നേതാക്കളെ ചർച്ചയിലേക്ക് എത്തിച്ചത്. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് RSS ഇന്ത്യയിൽ ഭരിക്കുന്ന പാർട്ടിയല്ല, ഭരിക്കുന്ന പാർട്ടി BJP. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായിട്ടോ ആഭ്യന്തരമന്ത്രിയുമായിട്ടോ ആയിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാർ സംസാരിച്ചിരുന്നത് എങ്കിൽ അതിലൊരു ന്യായമുണ്ടായിരുന്നു. സമുദായ സംഘടനകളും രാഷ്ട്രീയ നേതാക്കളും രൂക്ഷ വിമർശനം ഉന്നയിക്കുമ്പോഴും ചർച്ചയെക്കുറിച്ച് വിശദീകരിക്കാനോ പ്രതികരണത്തിനോ ജമാഅത്തെ ഇസ്ലാമി തയ്യാറായിട്ടില്ല. ന്യൂസ് 18 കോഴിക്കോട്. സാങ്കേതിക സർവകലാശാലയിലെ പുതിയ VC ആരെന്ന് നിർദ്ദേശിക്കേണ്ടത് സർക്കാരാണെന്ന് ഹൈക്കോടതി. സിസ തോമസിന്റേത് പ്രത്യേക സാഹചര്യത്തിൽ ചാൻസലർ നടത്തിയ താൽക്കാലിക നിയമനമാണ്. സർക്കാരിന് പുതിയ പാനൽ സമർപ്പിക്കാമെന്നും കോടതി വ്യക്തമാക്കി. സർക്കാരുടെ 3 പേരുടെ പട്ടിക ഗവർണർക്ക് നൽകണം. UGC ചട്ടപ്രകാരം ഈ പട്ടികയിൽ നിന്നും പുതിയ VC തെരഞ്ഞെടുക്കാം. സർക്കാരിന്റെ ശുപാർശ പാലിച്ചു മാത്രമേ
വി സിമാരുടെ നിയമനം സാധ്യമാകൂ എന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുന്നു. ഗവർണർ നടത്തിയ താൽക്കാലിക നിയമനത്തിൽ ഇടപെടുന്നില്ല. എന്നാൽ സിസ തോമസിന് 6 മാസം പോലും തുടരാനാവില്ല എന്നും കോടതി നിരീക്ഷിച്ചു. സാങ്കേതിക സർവകലാശാല നിയമനത്തിലെ ഹൈക്കോടതി വിധിയെ സ്വാഗതം ചെയ്ത സിൻഡിക്കേറ്റ്, വിധി നിയമവ്യവസ്ഥയിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുന്നതാണ് കോടതി വിധി. കടലാസ് സംഘടനകളുടെയും തിരശീലയ്ക്ക് പിന്നിൽ കളിക്കുന്നവരുടെയും നീക്കങ്ങൾക്ക് കിട്ടിയ പ്രഹരമാണിത്. വി സി നിയമനത്തിന് സർക്കാർ നടപടി വേഗത്തിലാക്കണമെന്നും സിൻഡിക്കേറ്റ് ആവശ്യപ്പെട്ടു. നടിയെ ആക്രമിച്ച കേസിൽ മഞ്ജു വാര്യരെ വീണ്ടും വിസ്തരിക്കണമെന്ന് സർക്കാർ സുപ്രീംകോടതിയിൽ ആവശ്യപ്പെട്ടു. ദിലീപിന്റെ പങ്ക് തെളിയിക്കാൻ ഇത് അനിവാര്യമാണെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. തെളിവുകൾ ഹാജരാക്കുന്നത് തടയാൻ ദിലീപ് ശ്രമിക്കുന്നുണ്ടെന്നും വിചാരണ നീട്ടാനെന്ന ദിലീപിന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും സർക്കാർ സുപ്രീംകോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നു. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ പൂർത്തിയാക്കാൻ 6 മാസം കൂടി വേണ്ടിവരുമെന്ന് വിചാരണ കോടതി ഹൈക്കോടതിയെ അറിയിച്ചു. സമയം നീട്ടി ചോദിച്ച് സുപ്രീംകോടതിയിൽ അപേക്ഷ നൽകിയെന്നും വിചാരണ കോടതി ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി. നടിയെ ആക്രമിച്ച കേസിലെ 1-ാം പ്രതി പൾസർ സുനിയുടെ ജാമ്യഹർജിയിലാണ് ഈ റിപ്പോർട്ട് നൽകിയത്. വിചാരണ പൂർത്തിയാക്കാൻ എത്ര സമയം വേണമെന്ന് അറിയിക്കണമെന്ന് നേരത്തെ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. പെരിന്തൽമണ്ണ തെരഞ്ഞെടുപ്പ് കേസിൽ ബാലറ്റ് പെട്ടികൾ തുറന്ന കോടതിയിൽ പരിശോധിക്കും. ഹൈക്കോടതിയുടെ സേഫ് കസ്റ്റഡിയിലുള്ള തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ പരിശോധനാ വിഷയത്തിലാണ് ഇടക്കാല ഉത്തരവ്. 23-ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ജസ്റ്റിസ് എ ബറൂദീന്റെ കോടതിയിൽ സീൽ പൊട്ടിച്ച് പരിശോധിക്കും. ഇന്നലെ പരിശോധനയ്ക്കിടെ സ്പെഷ്യൽ ബാലറ്റുകൾ അടങ്ങിയ 2 ബാലറ്റ് പെട്ടികൾ സീൽ ചെയ്ത നിലയിൽ കണ്ടിരുന്നു. തുടർന്ന് അവ തുറന്നു പരിശോധിക്കാൻ രജിസ്ട്രാർ പ്രത്യേക അനുവാദം തേടുകയായിരുന്നു. സ്പെഷ്യൽ ബാലറ്റിൽ കൃത്രിമം നടന്നിട്ടുണ്ടോ എന്നതിൽ സമഗ്രമായ അന്വേഷണം നടത്താനും കോടതി നിർദ്ദേശിച്ചു. കോടതിയിൽ വിശ്വാസമുണ്ടെന്നും പാർട്ടിക്കും തനിക്കും ആശങ്കയില്ലെന്നും നജീബ് കാന്തപുരം MLA പ്രതികരിച്ചു. തിരുവനന്തപുരം പാലോട് കാട്ടിനുള്ളിൽ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ ഗൃഹനാഥന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം. വനം കൊള്ള സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു പറയുമെന്ന് സംശയിച്ച് ഭർത്താവ് ശശിയെ കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് ഭാര്യ ആരോപിക്കുന്നു. പലപ്പോഴും ഞങ്ങൾ അവിടെ ആളുകളെ കണ്ടിട്ടുണ്ട്. ഈ കള്ളക്കടത്തിന് വരുന്നവരെ ഇവര് കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ ഒരു ആനക്കൊമ്പ് ആവാം, മീൻ പിടിക്കാം, ഈ ഇത് കുളവെണ്ണ, പിന്നെ അങ്ങനെയൊക്കെയുള്ള മലച്ചരക്ക് പണിയാകുമ്പോൾ പല ഐറ്റങ്ങളും വില കൊടുക്കുന്നുണ്ട്. ആനക്കൊമ്പ് അങ്ങനെയൊക്കെയുള്ള ഐറ്റങ്ങളൊക്കെ പോകാം കൂട്ടത്തിൽ കൂടെ. അപ്പോഴും അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇവരെ കണ്ട്. അപ്പോൾ ഇവർ കിടന്ന നാട്ടിലിറങ്ങി പറയാമെന്നുള്ള പേടി, ഇവർ വിളിച്ച് പറയാമെന്നുള്ള പേടിയിലാണ് ഇവരെ ഒന്ന് തീർത്ത് കളയാന്ന് വിചാരിച്ചത്. അവരെ തീർത്താൽ പിന്നെ ഒന്നും അറിയണ്ടല്ലോ. വിനോദ് ചേരുന്ന വിശദാംശങ്ങളുമായി വിനോദ്. ശശിയുടെ മരണം അത് കൊലപാതകമാണോ എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം. എന്തുകൊണ്ടാണ് വനംകൊള്ളയെ ഇവർ എത്രമാത്രം സംശയിക്കുന്നത്? കഴിഞ്ഞ മാർച്ചിലാണ് ശശി മരണപ്പെട്ടത്. അതായത് ഈ വനത്തിനുള്ളിലേക്ക് പോവുകയായിരുന്നു. ഫോറസ്റ്റ് വകുപ്പിൻ്റെ തന്നെ അംഗീകാരമുള്ള, അവരുടെ തന്നെ കാർഡുള്ള ഈ വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിന് അനുമതിയുള്ള ആളാണ് ശശി. 40 വർഷമായി അദ്ദേഹം ഈ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഈ സംഭവം നടക്കുന്നതിന് മുൻപ് ഒരു കൂട്ടാളിയുമായാണ് ശശി വനത്തിനുള്ളിലേക്ക് പോയത്. നേരത്തെ ഭാര്യ പ്രസന്നയും കൂട്ടി ഈ നിലയ്ക്ക് പോകുമായിരുന്നു. ഇരുവരുമായിട്ടാണ് ഈ വനവിഭവങ്ങൾ ശേഖരിച്ച് പുറത്തു വരുന്നതും പിന്നീട് അതിൻ്റെ വിൽപ്പന നടത്തുന്നതും. നിയമപരമായിട്ടാണ് അവരുടെ നടപടികൾ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ വനത്തിനുള്ളിലേക്ക് മറ്റു ചിലർ എത്തുമായിരുന്നു എന്നാണ് ഇപ്പോൾ കുടുംബം പറയുന്നത്. ശശിയെ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നാണ് കൂട്ടാളി പിന്നീട് അറിയിക്കുന്നത്. അതായത് ആദ്യഘട്ടത്തിൽ വീട്ടുകാരെ ഈ വിവരം അറിയിക്കുന്നില്ല. പിന്നീട് വീട്ടുകാർക്ക് സംശയം തോന്നാനുള്ള കാരണം പാറയുടെ മുകളിൽ നിന്ന് താഴേക്ക് വീണ് മരിച്ചു, അങ്ങനെ ആണ് ഈ കൂടെ ഉണ്ടായിരുന്ന ആൾ പറയുന്നത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ആ നിലയ്ക്കാണ് വീട്ടുകാരോട് കാര്യങ്ങൾ പറഞ്ഞത്. പക്ഷേ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ആദ്യം ശശിക്ക് ഹൃദയാഘാതം ഉണ്ടായെന്ന് പറയുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാകട്ടെ അങ്ങനെ ഒരു കാര്യം രേഖപ്പെടുത്തിയിട്ടില്ല. മറ്റൊന്ന്, ഈ കഴുത്തിൽ മുറിവേറ്റിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ പാറയുടെ മുകളിൽ നിന്ന് വീഴുന്ന ഒരാൾക്ക് താടിയെല്ലിനും നെഞ്ചിനും ക്ഷതമേൽക്കാതെ എങ്ങനെയാണ് കഴുത്തിൽ ഇങ്ങനെ ക്ഷതമേൽക്കുന്നതെന്ന ചോദ്യം. ഇരുവശത്തെയും വാരിയെല്ലുകൾ പൂർണ്ണമായും ഒടിഞ്ഞിട്ടുണ്ട്. വലത് ചെവിയുടെ പിൻവശത്ത്, അതായത് ചെവിക്ക് ഏതെങ്കിലും തരത്തിലുള്ള മുറിവോ പാടുകളോ ഒന്നുമില്ല, പക്ഷേ ചെവിയുടെ പിറകുവശത്ത് ക്ഷതമേറ്റിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുടുംബാംഗങ്ങൾ പറയുന്നത് ഇതൊരു കൊലപാതകമാണ്, വിശദമായ അന്വേഷണം വേണം, വനം കൊള്ള നടന്നിരുന്നു, ആനക്കൊമ്പ് ഉൾപ്പെടെയുള്ളവ
വനത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയിരുന്നു. ചില ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് ഇതിൽ പങ്കുണ്ട്. ഈ വിവരം ശശിക്ക് അറിയാമായിരുന്നിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ അറിയുന്ന കാര്യം ശശി പുറത്ത് പറയുമെന്ന് ഇവർ ഭയപ്പെട്ടിരുന്നു. ഈ ഭയപ്പാടിൻ്റെ സാഹചര്യത്തിൽ ശശിയെ കൊലപ്പെടുത്തി എന്ന ആരോപണമാണ് ഇപ്പോൾ കുടുംബം ഉന്നയിക്കുന്നത്. പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്, പക്ഷേ കാര്യമായ അന്വേഷണം നടക്കുന്നില്ല. കൂടുതൽ രേഖകൾ, അതായത് രാസപരിശോധനാ ഫലം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ റിസൾട്ട് വന്നിട്ടില്ല എന്ന മറുപടി അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നതായാണ് ഈ കുടുംബം പറയുന്നത്. ഒരു ദളിത് കുടുംബമാണ്, അവർക്ക് രണ്ട് പെൺകുട്ടികളാണ് ഈ വീട്ടിലുള്ളത്. ശശിക്ക് രണ്ട് പെൺകുട്ടികളാണ്, അതുകൊണ്ട് തന്നെ അവർക്ക് പരിമിതികളുണ്ട്. സാമ്പത്തികമായി തന്നെയും ഈ കേസുമായി മുന്നോട്ട് പോകുന്നതിനുള്ള പരിമിതിയുണ്ട്. പക്ഷേ ഇപ്പോഴും ഈ കുടുംബം പറയുന്നത് ഇതൊരു കൊലപാതകമാണെങ്കിൽ അത് പുറത്തു വരണം, കൃത്യമായ അന്വേഷണം നടത്തണം, നിയമപരമായ സഹായം തങ്ങൾക്ക് ആവശ്യമാണ് എന്ന കാര്യമാണ് ഇപ്പോൾ ശശിയുടെ കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്. വിനോദ്, ഈ വനം കൊള്ളക്കാരെ അവരുടെ സാന്നിധ്യം പ്രകടമാകുന്ന തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ നേരത്തെ ശശി കണ്ടിട്ടുള്ളതായി ശശി വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് ഭാര്യ പറയുന്നുണ്ടോ? അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും സൂചന, ഒരു ഭീഷണിയോ എന്തെങ്കിലും ശശി സൂചിപ്പിച്ചിട്ടുണ്ടോ ഭാര്യയുടെ കുടുംബത്തെ അടുത്ത്? തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഭാര്യയിൽ നിന്ന് അങ്ങനെയുള്ള ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ് വരുന്നത്. കാരണം വനത്തിനുള്ളിൽ ലൈസൻസ് ഇല്ലാത്ത ആളുകൾ കയറിയിരുന്നു. അതായത് വനം വകുപ്പ് ഇങ്ങനെ വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിന് പരമ്പരാഗതമായി അവിടെ എത്തുന്ന പ്രദേശവാസികളായ ആളുകൾക്ക്, ആദിവാസി കുടുംബങ്ങൾക്ക്, അല്ലെങ്കിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെടുന്ന കാലങ്ങളായി അവിടെ താമസിക്കുന്ന ആളുകൾക്ക് വനവിഭവങ്ങൾ ശേഖരിക്കാനുള്ള ലൈസൻസ് നൽകുക. അങ്ങനെ ലൈസൻസ് ഉണ്ടായിരുന്ന ആളാണ് ശശി. തുടർച്ചയായി അദ്ദേഹം വനത്തിനുള്ളിൽ പോകും. അദ്ദേഹത്തിൻ്റെ 12-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഇങ്ങനെ വനത്തിൽ പോയി വനവിഭവങ്ങൾ ശേഖരിച്ചു തുടങ്ങിയതാണ്. 40 വർഷം അദ്ദേഹം ഈ ജോലി ചെയ്തു. നാട്ടിലുള്ളതിനേക്കാൾ കൂടുതൽ സമയം അദ്ദേഹം വനത്തിനുള്ളിലാണ് ചെലവഴിക്കുന്നത്. കാരണം ഈ വീട്ടുകാർ പറയുന്നത് അദ്ദേഹം വനത്തിനുള്ളിൽ കൂടുതൽ സമയം ചെലവഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്നാണ്. കുട്ടിക്കാലം മുതൽ അതിനുള്ളിൽ ഇടപഴകി അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ അറിയാം എന്ന ആശങ്ക ഇങ്ങനെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർക്കുണ്ടായിരുന്നു. ഇദ്ദേഹം ഭാര്യയുമായാണ് പോകുന്നത്. അവിടെ ഈ വീണ് മരിച്ചു എന്ന് പറയപ്പെടുന്ന പാറയിൽ തന്നെ ഈ ഭാര്യയുമായി അദ്ദേഹം പോവുകയും അവിടെ നിന്ന് വനവിഭവങ്ങൾ ശേഖരിച്ച് പുറത്തു വരുന്നതുമായിരുന്നു രീതി. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഒരു ദുരൂഹത കുടുംബം പറയുന്നത് അവിടെ ലൈസൻസ് ഇല്ലാത്ത ആളുകൾ, അല്ലെങ്കിൽ അനുമതിയില്ലാതെ 40-ഓളം പേർ തന്നെ ഒരു സമയത്ത് അവിടേക്ക് വന്ന സാഹചര്യമുണ്ട്. ആനക്കൊമ്പ് ഉൾപ്പെടെ വനത്തിൽ നിന്ന് പുറത്തേക്ക് പോയതായ വിവരങ്ങൾ ഈ കുടുംബം പറയുന്നുണ്ട്. ശശിക്ക് അറിയാമായിരുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ അദ്ദേഹം പുറത്തു പറയുമെന്ന് അവർ ഭയപ്പെട്ടിരുന്നു. പ്രദേശവാസിയായി തന്നെ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന് ശശിയോട് എതിർപ്പുണ്ടായിരുന്നുവെന്നും കുടുംബം പറയുന്നുണ്ട്. ഏതായാലും സമഗ്രമായ അന്വേഷണമാണ് ഇക്കാര്യത്തിൽ അവർ ആവശ്യപ്പെടുന്നത്. മാത്രവുമല്ല, പാലോട് മേഖല കേന്ദ്രീകരിച്ച് ഇങ്ങനെ കള്ളക്കടത്ത് വനം കൊള്ള നടക്കുന്നുണ്ടോ എന്ന ഒരു ഗുരുതരമായ പ്രശ്നം കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ അധികൃതരുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ അന്വേഷണം വേണ്ടതുണ്ട്. കൃത്യമായിട്ടുള്ള അന്വേഷണം അത് തന്നെയാണ് ആ കുടുംബവും ആവശ്യപ്പെടുന്നത്. ഒരു വനംകുള സംബന്ധിച്ചുള്ള ഒരു സൂചികയായി അത് മാറിക്കഴിഞ്ഞാൽ ഈ കൊലപാതകത്തിൽ ചുരുളഴിയാൻ കഴിയട്ടെ. നമുക്ക് അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി പോകാം. പലപ്പോഴും ഞങ്ങൾ അവിടെ ആളുകളെ കണ്ടിട്ടുണ്ട്. ഈ കള്ളക്കടത്തിന് വരുന്നവർ ഇവര് കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ ആനക്കൊമ്പാവ മീൻ പിടിക്കാം, കൊളവെണ്ണ, പിന്നെ അങ്ങനെയൊക്കെയുള്ള മലച്ചരക്ക് പണിയാകുമ്പോ പല ഐറ്റങ്ങളും വില കൊടുക്കുന്നുണ്ട്. ആനക്കൊമ്പ് അങ്ങനെയൊക്കെ ഉള്ള ഐറ്റങ്ങളൊക്കെ പോവാ കൂട്ടത്തിൽ കൂടെ. അപ്പോഴും അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇവരെ കണ്ട്. അപ്പോൾ ഇവർ കിടന്ന നാട്ടിലിറങ്ങി പറയാന്നുള്ള പേടി, ഇവർ വിളിച്ച് പറയാന്നുള്ള പേടിയിലാണ് ഇവരെ ഒന്ന് തീർത്ത് കളയാന്ന് വിചാരിച്ചു. അവരെ തീർത്താൽ പിന്നെ ഒന്നും അറിയണ്ടല്ലോ. ഈ കുടുംബത്തിന്റെ പരാതിയിലെ, കുടുംബത്തിന്റെ ആക്ഷേപത്തിലെ സത്യാവസ്ഥ പുറത്തു വരാൻ കഴിയട്ടെ. വി വിനോദാണ് ഈ വാർത്ത പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നൽകിയത്. ഇനി മറ്റു വാർത്തകളിലേക്ക്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് വളപ്പിൽ തൂങ്ങി മരിച്ച വിശ്വനാഥന്റെ വീട്ടിലെത്തി അന്വേഷണ ഉദ്യോഗസ്ഥൻ മൊഴിയെടുത്തു. കുടുംബത്തിന്റെ പരാതിയിൽ കോഴിക്കോട് ACP ഡി സുദർശന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് കൽപ്പറ്റയിലെ വീട്ടിലെത്തി മൊഴിയെടുത്തത്. അതിനിടെ വിശ്വനാഥന്റെ മരണത്തിൽ സമഗ്രവും നിഷ്പക്ഷവുമായ അന്വേഷണം വേണമെന്ന് കാട്ടി രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രിക്ക് കത്തെഴുതി. വിശ്വനാഥന്റെ കുടുംബത്തിന് നീതി ഉറപ്പാക്കണമെന്നും രാഹുൽ ഗാന്ധി കത്തിൽ ആവശ്യപ്പെട്ടു. തീപാറും ത്രിപുര. വാശിയേറിയ പോരാട്ടം നടക്കുന്ന ത്രിപുരയിൽ വോട്ടെടുപ്പ് അവസാന ഘട്ടത്തിൽ ഇതുവരെ മിക്ക പോളിംഗ് ബൂത്തുകളിലും നീണ്ട നിരയാണ് തുടരുന്നത്. മനു ഭരജയായിരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന്. മനു, ഇപ്പോഴും വലിയ നിര പോളിംഗ് ബൂത്തുകളിൽ നിലനിൽക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. പോളിംഗ് ശതമാനത്തിൽ ഒരു വ്യക്തത കൈവന്നിട്ടുണ്ടോ?
പോളിംഗ് ഏതാണ്ട് 4 മണിയോടുകൂടിയാണ് അവസാനിക്കേണ്ടതെങ്കിലും ഇപ്പോഴും ബൂത്തുകളിൽ നീണ്ട നിര തന്നെയാണ്. 40 കേന്ദ്രങ്ങളിൽ ഈ പോളിംഗ് യന്ത്രങ്ങളുടെ തകരാറ് സംഭവിച്ചു. അത് പിന്നീട് നേരെയാക്കിയതിന് ശേഷം പോളിംഗ് തുടർന്നത് പല കേന്ദ്രങ്ങളിലും പോളിംഗ് തടസ്സപ്പെടുന്നതിന് വഴിവെച്ചു. അതോടൊപ്പം തന്നെ പലയിടങ്ങളിലും വ്യാപകമായ സംഘർഷം ഉണ്ടായി. ഈ വോട്ടെടുപ്പിനിടെ ധൻപൂരിൽ അവിടെ CPM പ്രവർത്തകർ ആക്രമിക്കപ്പെട്ടു എന്ന ആരോപണം അവർ ഉന്നയിച്ചിട്ടുണ്ട്. അതുപോലെ മോഹൻപൂരിൽ സംഘർഷം ഉണ്ടായിട്ടുണ്ട്. രാംനഗർ, കക്രബൻ, അമർപൂർ തുടങ്ങിയ കേന്ദ്രങ്ങളിലെല്ലാം ഇത്തരത്തിൽ സംഘർഷം ഉണ്ടായതായാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. ഏതായാലും ഈ സംഘർഷം ഉണ്ടായ കേന്ദ്രങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ ആവശ്യമായ സേനയെ അയച്ചു എന്നാണ് തെരഞ്ഞെടുപ്പ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഭരതാണ് വിശദാംശങ്ങൾ നൽകിയത്. ത്രിപുരയിൽ പോളിംഗ് തുടരുകയാണ് ഇപ്പോഴും. കൂടുതൽ വാർത്തകളിലേക്ക് എത്താം മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും വാർത്തകളിലേക്ക്. കോന്നി താലൂക്ക് ഓഫീസിലെ കൂട്ടാവധിയിൽ ജീവനക്കാർക്കെതിരെ നടപടി വേണമെന്ന് പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട്. കൂട്ടാവധി പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി. കളക്ടർ ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് ഈ റിപ്പോർട്ട് കൈമാറി. റവന്യൂ മന്ത്രി കെ രാജനും ഉന്നത ഉദ്യോഗസ്ഥരുമായി വിഷയത്തിൽ ചർച്ച നടത്തി. പത്തനംതിട്ട ജില്ലാ കലക്ടർ ദിവ്യാസ് അയ്യർ ഇന്നലെയാണ് കോന്നി താലൂക്ക് ഓഫീസിലെ കൂട്ടാവധി വിഷയത്തിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായെന്നാണ് ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് നൽകിയ റിപ്പോർട്ട്. ജീവനക്കാരുടെ നടപടി ഓഫീസിലെത്തിയ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിച്ചു. അവധിയെടുക്കാതെ ഓഫീസിൽ നിന്ന് വിട്ടുനിന്നവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് സൂചന. കഴിഞ്ഞ 5 ദിവസം ഉദ്യോഗസ്ഥരുടെ വിശദീകരണം കേട്ട ശേഷമാണ് കലക്ടർ റിപ്പോർട്ട് സമർപ്പിച്ചത്. സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന് MLA KU ജനീഷ് കുമാറും ആവശ്യപ്പെട്ടിരുന്നു. ആദ്യഘട്ടത്തിൽ ADM നേതൃത്വത്തിൽ പ്രാഥമിക അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചതിനു പിന്നാലെയാണ് ജില്ലാ കലക്ടർ വിശദമായ റിപ്പോർട്ട് നൽകിയത്. അഡീഷണൽ ചീഫ് സെക്രട്ടറി, ലാൻഡ് റവന്യൂ കമ്മീഷണർ അടക്കം റവന്യൂ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി റവന്യൂ മന്ത്രി ചർച്ച നടത്തി. ഉദ്യോഗസ്ഥർക്കെതിരെ സർക്കാർ എന്ത് നടപടി സ്വീകരിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ഇന്നും പ്രതിഷേധം തുടർന്നു. News 18 പത്തനംതിട്ട. വെള്ളായണി ക്ഷേത്രത്തിലെ ബഹുവർണ്ണ അലങ്കാരം സംബന്ധിച്ച വിഷയത്തിൽ ഹൈക്കോടതിയുടെ ഉത്തരവ്. ക്ഷേത്രങ്ങളിലെ നിത്യപൂജയും ചടങ്ങുകളും ഉത്സവങ്ങളും നടത്തുന്നതിൽ രാഷ്ട്രീയത്തിന് പങ്കില്ലെന്ന് ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നു. ക്ഷേത്രോത്സവങ്ങൾക്ക് രാഷ്ട്രീയ നിഷ്പക്ഷ നിറമുള്ള അലങ്കാര വസ്തുക്കൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് ജില്ലാ ഭരണകൂടത്തിനോ പോലീസിനോ ശഠിക്കാനാവില്ലെന്നും ഉത്തരവിൽ പരാമർശമുണ്ട്. അതേസമയം ഉത്തരവിൽ വ്യക്തത തേടി ക്ഷേത്രോത്സവ കമ്മിറ്റി ഹൈക്കോടതിയിൽ പുനഃപരിശോധനാ ഹർജി നൽകും. കന്യാകുമാരി ജില്ലയിലെ മതസമ്മേളനത്തിന് തമിഴ്നാട് സർക്കാർ നിരോധനം ഏർപ്പെടുത്തിയതിൽ പ്രതിഷേധം കനക്കുന്നു. മാർത്താണ്ഡത്ത് സുരക്ഷയ്ക്കായി വലിയ പോലീസ് സംഘത്തെ നിയോഗിച്ചു. മണ്ടക്കാട് ദേവീക്ഷേത്രത്തിൽ വർഷം തോറും നടത്തിവരുന്ന മാഷികുട ഉത്സവത്തിന്റെ ഭാഗമായി 86 വർഷമായി നടക്കുന്ന ഹൈന്ദവ സേവാ സംഘത്തിന്റെ മതസമ്മേളനമാണ് സർക്കാർ നിരോധിച്ചത്. ഇതിൽ പ്രതിഷേധിച്ച് 10 ഇടങ്ങളിൽ വിവിധ ഹിന്ദു സംഘടനകൾ ഇന്നലെ റോഡ് ഉപരോധിച്ചിരുന്നു. കണ്ണൂർ വെള്ളാരംപാറയിലെ പോലീസ് ഡംപിംഗ് യാർഡിൽ വൻ തീപിടുത്തമുണ്ടായി. അഗ്നിശമന സേനയും പോലീസും നാട്ടുകാരും സംയുക്തമായി നടത്തിയ പ്രവർത്തനത്തിന് ശേഷമാണ് തീ നിയന്ത്രണ വിധേയമായത്. ഓട്ടോറിക്ഷയും കാറും ഉൾപ്പെടെ 500 വാഹനങ്ങൾ പൂർണ്ണമായി കത്തിനശിച്ചു. അഗ്നിബാധയെ തുടർന്ന് തളിപ്പറമ്പ് ശ്രീകണ്ഠാപുരം റോഡിൽ മണിക്കൂറുകളോളം ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. രാവിലെ 11:30 ഉണ്ടായ അഗ്നിബാധയുടെ കാരണം ഇനിയും വ്യക്തമായിട്ടില്ല. കായിക വാർത്തകൾ. രഞ്ജി ട്രോഫി ക്രിക്കറ്റിന്റെ ഫൈനലിന്റെ 1st ഇന്നിംഗ്സിൽ സൌരാഷ്ട്രക്കെതിരെ ബംഗാൾ 174 റൺസിന് പുറത്തായി. 65 റൺസ് എടുക്കുന്നതിനിടെ 6 വിക്കറ്റ് നഷ്ടപ്പെട്ട ബംഗാളിനെ ഷഹബാസ് അഹമ്മദും അഭിഷേക് പോറയിലും ചേർന്നാണ് കൂട്ടത്തകർച്ചയിൽ നിന്നും കരകയറ്റിയത്. ഷഹബാസ് 69 റൺസ് എടുത്തും അഭിഷേക് 50 റൺസ് എടുത്തും പുറത്തായി. സൗരാഷ്ട്രയ്ക്ക് വേണ്ടി ജയദേവ് ഉനത്കട്ടും ചേതൻ സാക്കരിയും 3 വിക്കറ്റ് വീതം വീഴ്ത്തി. മറുപടി ബാറ്റിംഗ് ആരംഭിച്ച സൗരാഷ്ട്ര 2 വിക്കറ്റ് നഷ്ടത്തിൽ 70 റൺസ് എടുത്തിട്ടുണ്ട്.